ഹേയ് മലളീസ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. കൊറോണ കാലഘട്ടമാണ്, അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്നത്തെ വ്ളോഗ്. കണ്ടില്ലേ, രണ്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് പോണത്. എൻ്റെ കൂടെ ഇന്ന് എൻ്റെ സഹോദരൻ, മൂത്ത സഹോദരനുണ്ട്, ഷാബ്ജാൻ. എൻ്റെ മുന്നേ ഒന്ന് രണ്ട് വ്ളോഗിലൊക്കെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വൈറലായി കഴിഞ്ഞ എന്ന് വേണമെങ്കിൽ പറയാം, വെള്ളക്കൊമ്പൻ്റെ അടുത്ത് കാണാം. വെള്ളക്കൊമ്പൻ മൂന്നാല് പിള്ളേരെ കണ്ണ അമ്മ തിരിച്ചു പോയതേ ഉള്ളടാ. വെച്ചോ, പാക്ക് ചെയ്ത് വെച്ചോട്ടോ, പോട്ടോ. വെള്ളക്കൊമ്പൻ എന്ന് പറയണത് എൻ്റെ ഒരു കസിനാണ്, ഒരു അകന്ന കസിൻ, ഒരടുത്ത കസിൻ തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെള്ളക്കൊമ്പൻ നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വെള്ളക്കൊമ്പനെ കുറിച്ചിട്ടാണ് വ്ളോഗ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. വെൽക്കം ബാക്ക് ടു ബാക്ക് പാക്ക് മലയാളീസ്. വെള്ളക്കൊമ്പനാണത് ആ പോണത്, ഇംഗ്ലീഷ് ഷർട്ട്. അപ്പൊ ആ വഴിക്ക് എടുത്താൽ മതി. അപ്പൊ നമ്മള് കൊമ്പന്റെ വീടിനടുത്ത് വന്നിട്ടിരിക്കണ്. ഇത് നമ്മുടെ വെള്ളക്കൊമ്പന്റെ സ്വന്തം വീടല്ല, മാമന്റെ വീടാണെന്ന് തോന്നുന്നു. അറിയോ, ഞാന് റംലാത്താടെ മോന്, ഇത് മൂത്ത മോന് ഷാബ്ജാൻ. അപ്പൊ ഞങ്ങളിന്ന് മിസബിനെ ഒന്ന് കാണാൻ വന്നതാണ്. കുറേ ദിവസമായി വരണമെന്ന് വിചാരിക്കണം, ഇപ്പോഴാണ് സമയം കിട്ടിയത്. ആദ്യം നമുക്ക് മിസബിൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കാം. ആകെ വീടുകളാണ്, മുന്നിൽ രണ്ട് വീട്, സൈഡിലൊരു വീട്, എല്ലാം മാമാടെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ ഒക്കെ വീടാണ്. ഇപ്പം മിസബ് നിൽക്കുന്നത് സ്വന്തം വീട്ടിലല്ല, മാമാടെ വീട്ടിലാണ്. സ്വന്തം വീട് റിനോവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു താൽക്കാലികമായി ഇങ്ങോട്ട് മാറിയതാണ്. ഇതപ്പോൾ ഇതൊരു മാമാൻ്റെ വീട്, അത് വേറെ മാമാ കൂട്ടുന്ന വീട്, അത് മറ്റൊരു മാമാടെ വീട്, അത് മാമയാണ് അവിടെ നിൽക്കുന്നത്. കൂടുതൽ നമ്മളെ കസിനാണ്, ഇത് മറ്റൊരു മാമാക്ക് കൂട്ടുന്ന വീട്. അപ്പോൾ എല്ലാവരും ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസം. നമുക്ക് നേരെ മിസബിൻ്റെ അനിയത്തിമാരെയും അനിയൻകുട്ടനെയൊക്കെ പരിചയപ്പെടാം. എല്ലാവരും അവിടെ ഉണ്ട്, അതിപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, കൊറോണ ഒക്കെ ആയതുകൊണ്ട്. എന്താ പേര് മോളുടെ? സിയ. പഠിക്കുക? പഠിക്കുക? പഠിക്കുന്നില്ലേ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? അഞ്ചില. ജയിച്ച? എക്സാം ഒന്നുമില്ല ഇപ്രാവശ്യം. ഓൺലൈൻ എക്സാം ഇല്ല? ഓൺലൈന് ഇല്ലേ? അപ്പൊ എങ്ങനെ ക്ലാസ്സൊക്കെ എങ്ങനെ നടത്തണം? നല്ല മോഡൽ ഉണ്ട്. അതുകൊള്ളാലോ. ഇതാരാ? ഹലോ, മാമിൻ്റെ മോനാ? അടുത്ത കൊമ്പനാവല്? അടുത്ത കുട്ടിക്കൊമ്പനാണത്. കുട്ടിക്കൊമ്പൻ സാബിന് നേരെ താഴെ. എത്ര മക്കളാണ്? നാല്. ഇതാരാ അടുത്ത കൊമ്പന? രണ്ടാമത്തെ കൊമ്പൻ. നിന്റെ ഇത് പേര്? സിനാൻ. പഠിക്കേ? എത്രയല്ല ക്ലാസ്സൊക്കെ എങ്ങനെ നടക്കുന്നു? ഓൺലൈനാ? ഇപ്പൊ എക്സാം ഒക്കെ ഇല്ലേ? എക്സാം എങ്ങനെ നടന്നപ്പോ? ഓൺലൈൻ തന്നെ.
ഇവിടുന്ന് എഴുതി കൊണ്ടുകൊടുക്കേ. അപ്പൊ ഇനിയിപ്പോ ഒപ്പിടിച്ചിട്ടൊക്കെ എഴുതിണ്ടാവില്ലേ? സത്യം പറഞ്ഞ നിനക്ക് എക്സാം ഇല്ല, നിനക്ക് ക്ലാസ് മാത്രം മര്യാദ കിടക്കണുണ്ടോ? ഓക്കെ, നിന്റെ ഏട്ടനാണ് ഇത്, ഇത് മിസ്സബിന്റെ ഏട്ടനാണ്. ഇത് മുറിയ വീണതാ? എവിടെ? സൈക്കിൾ വന്നാണ്. മിസ്സബിന്റെ തൊട്ടവരാണ്. എന്താ പേര്? ഹെൻസ. കെൻസ കെൻസ ആണ് ഇവള്. ഇപ്പൊ പഠിക്കണോ? നയൻത്തില്. ഇപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കണപ്പോ? ഓൺലൈൻ തന്നെ. എക്സാം കഴിഞ്ഞു അപ്പൊ അത് ഓൺലൈൻ തന്നെ? അതോ ഇവിടെ പേപ്പർ കൊടുക്കുക? തന്നെ. നിന്റെ പേരെന്താ? നിത. എത്രയിലാണ് പഠിക്കുന്നത്? സെവൻത്തില്. കെൻസ എത്ര? നയൻത്തില്. സെവൻത്തില്. സെവൻത്ത്. അപ്പൊ സിക്സ്ത് കഴിഞ്ഞു, എക്സാം ഒക്കെ എഴുതിയാ? പാസ്സാവോ? ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ പാസ്സാവും അല്ലേ? ആ, എങ്ങനെ ക്ലാസ്? ഓൺലൈൻ തന്നെ? അതോ ടി വിയിലാ അതോ മൊബൈലിലാ? മൊബൈലിലാ. അങ്ങനെ ഇക്കാ ഇത് വൈറലായിട്ട് എന്താണ് ഇവിടെ മാറ്റങ്ങൾ വല്ലതും ഉണ്ടാ? ഇക്കാക്ക് വല്ല ജാള കൂടി ഉണ്ടാ? പഴയപോലെ ഒന്നുമില്ല, സംസാരിക്കൊന്നുമില്ലേ? കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേറെ ആർക്കെങ്കിലും വരാറുണ്ടോ? വരുന്നിരുന്ന വേറെ ബ്ലോഗേഴ്സാ? അങ്ങനെ ഫേമസ് ആയ എന്താ പറയണേ? ഗിഫ്റ്റൊന്നും തന്നില്ല. ഇക്ക കേരള ഒട്ടാകെ ഫേമസ് ആണ്, അറിയോ? വെള്ളക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയുള്ളോ? മിസബ് എന്ന് നമുക്ക് ഫാമിലിക്കാർക്ക് മാത്രമേ അറിയുള്ളോ, മിസബാണ് പേര്. ഇനി അടുത്ത വ്ളോഗിലൊക്കെ വരുമോ? നിങ്ങളൊക്കെ കൂടിയിട്ട് വ്ളോഗ് ചെയ്യട്ടാ. ഇൻഷാല്ലാ ഹയറാകട്ടെ, ഹയറാകട്ടെ. അവനവിടെ ഒരുങ്ങിയില്ലേ? അവൻ ഒരുങ്ങി കഴിഞ്ഞില്ല മിസബ്? നല്ല ഒരുക്കത്തിലാവുന്ന. നമ്മൾ നേരെ വിളയങ്കോടുള്ള മിസബിൻ്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് അവനോട് നേരെ പോയിട്ട് ഒന്ന് ഒരുങ്ങിയിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരവും അനിയത്തിമാരൊക്കെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇവനെ നമ്മൾ പൊക്കിയിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയിറങ്ങുന്നതാണ്. പോയിട്ട് വരട്ടോ. ടാറ്റ. അപ്പോൾ നമ്മുടെ ചെക്കൻ ഒരുങ്ങി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു നമ്മൾ ജ്യേഷ്ഠൻ പറഞ്ഞൊരു ലൊക്കേഷൻ തപ്പിയിട്ട് പോകാൻ നിൽക്കുകയാണ്. വലിയ പരിചയമൊന്നുമില്ല, ഞാനാദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് നോക്കാം എവിടെയാണ് ജ്യേഷ്ഠൻ കണ്ടെത്തിയുള്ള ആ സ്പോട്ട്. ഇതിപ്പോൾ എടുത്ത് പോവുക നേരെ പെൻറോട്ടിക്ക. ഓ, അവിടെ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, നമ്മൾ ചുറ്റി ചെന്നിട്ടാണ് വന്നത്. എന്തിൻ്റെ നോക്കാം? ഡബിൾ ലെയർ മാസ്ക് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ? ഡബിൾ പ്രൊട്ടക്ഷൻ ആണ്. പഴയ മാസ്ക് ഒന്നും വലിയ വാല്യൂ ഇല്ലാന്നാണ് പറയണത്. ഇപ്പോ അടുത്തൊരു മാസം കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കാരണം മാസ്ക് നിർമ്മിക്കുന്ന ആൾക്കാർക്കും വേണ്ട കച്ചവടമൊക്കെ. ആ, അപ്പൊ നമ്മുടെ ലൊക്കേഷന് എത്താനായി. അവിടെ അവിടെ പാർക്ക് ചെയ്തോ, നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ലൊക്കേഷൻ, കാണുന്നില്ലേ? എന്തായാലും നമ്മുടെ ജ്യേഷ്ഠം കണ്ടെത്തിയ ലൊക്കേഷൻ കൊള്ളാം. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്, നല്ല സമാധാനമുണ്ട്, പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ പൊന്നാനി കുണ്ടോട പാലത്തിൻ്റെ അടുത്തുള്ള കായലോരത്താണ്. നമ്മൾ നമ്മളുടെ വെള്ളക്കൊമ്പൻ്റെ കൂടെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ വന്നതാണ്. വെള്ളക്കൊമ്പൻ എന്ന് പറയണത് മറ്റാരുമല്ല, നമ്മുടെ ഒരു കസിൻ കൂടിയാണ്, എൻ്റെ അമ്മായിയുടെ ആങ്ങളയുടെ മകൻ. ആ, അങ്ങയുടെ ആങ്ങളയുടെ മകനാണ്. പുള്ളിയുടെ പേരും വിവരങ്ങളും ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ പുള്ളിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണ് മിസ്സബ്? അസ്സലാമലൈക്കും. അതാണ് നമ്മുടെ മിസ്സബ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന വെള്ളക്കൊമ്പൻ എന്നറിയപ്പെടുന്ന മിസ്സബാണ്. മിസബ് എന്ന പേര് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ പരിചയം ഉണ്ടാവില്ല. എല്ലാവർക്കും വെള്ളക്കൊമ്പൻ എന്നാണ് പരിചയം. ഒരുപാട് ചാനൽ, എത്ര ചാനലുകൾ വന്നിട്ടുണ്ടാവും? 24 മീഡിയ വൺ, കൈരളി, അയച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആ, വേറെ ക്ലബ് എഫ് എമ്മിന്റെ അവരവിടെ പോയി. അവർക്ക് വർക്കറ്റ് വന്നു.
നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സെലിബ്രിറ്റി ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമുക്കുള്ള അഭിമാനല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരനാണ്, അല്ലാതെ പരിചയത്തിന്റെ പേരിൽ വന്നോന്നല്ല, ഇൻസ്റ്റയിൽ നമ്പർ എടുത്ത് വന്നോന്നല്ല, നമ്മുടെ അടുത്ത റിലേറ്റീവ് ആണ്. ഇവന്റെ നമ്മുടെ കസിൻ ഒരുത്തുണ്ട്, അതാണ് നമ്മുടെ അമ്മായിയുടെ മകൻ റാഷിദ്, അബ്ദുൾ റാഷിദ്. നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും റാഷിദ്. അഡ്വക്കേറ്റും കൂടിയാണ് പുള്ളി. ഇപ്പൊ തൃശ്ശൂര് ചെയ്തോണ്ടിരിക്കുകയാണ്, അതിനെന്താ പറയാ, ആ ചെയ്യുന്നതിന് പ്രൊഫേഷൻ പീരീഡ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് വർഷമായില്ലേ, ഇപ്പൊ രണ്ടു വർഷത്തോളം പ്രാക്ടീസ് ആയ. പുള്ളിയുടെ പേരെന്താ, ആരുടെ കീഴിലാണ്? ഇക്ബാൽ വക്കീലിന്റെ കീഴിൽ. ഓക്കെ ഓക്കെ, അഡ്വക്കേറ്റ്. അപ്പൊ പുള്ളി ഫേമസ് അല്ലേ തൃശ്ശൂരൊക്കെ, പുള്ളിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റാഷിദിന്റെ മാമാടെ മകനാണ് മിസബ്. അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ. ഇവരുടെ രണ്ടിലുള്ള ഒരു മീഡിയൻ ആണ് ഞാൻ ഈ കണക്ട് ചെയ്യുന്നതിന്റെ, അല്ല ഇവനാണ് മീഡിയൻ, എന്റെ ഇവനെ കണക്ട് ചെയ്യുന്ന മീഡിയം ഇവനാണ്. അപ്പൊ കറക്റ്റ് ആയി. ടു ബി ഓണസ്റ്റ് ഞാൻ പറയണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ചേതക്ക് ഉണ്ടല്ലോ, ചേതക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം ഞാന് ഈ നമ്മുടെ അമ്മായി, അതായത് നമ്മുടെ റാഷിദിന്റെ ഉമ്മ, റാഷിദിന്റെ ഉമ്മയാണ് ആദ്യം എന്നോട് പറഞ്ഞത് ഡാ ഈ നമ്മുടെ ഇവന്റെ ഫൈസലിന്റെ മോന് ഇത് തുടങ്ങിയിട്ടുണ്ട്, നീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാലോ, അതിനെന്താ എന്നിട്ട് നോക്കി, രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ, ഒന്ന് ഇൻട്രോ വീഡിയോ എന്നൊക്കെ പറഞ്ഞു. മറ്റേ നേതമോളും കൂടിയിട്ട് പറഞ്ഞു, നേതമോളും അപ്സമ്മായും കൂടിയിട്ട്. അപ്പൊ അതിൽ ഞാൻ ഫസ്റ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താ വെച്ചാല്, നിന്റെ ആ വീഡിയോ ഓപ്പണിങ്ങിൽ വരുന്ന ആ ചേതക്കൊണ്ട് ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് ആരെടുത്തത് അപ്പോ ആ ഷോട്ട്? അത് അവിടെ ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ തിരൂരിൽ നിന്ന് കുറച്ച് മലയാളീസ് ഉണ്ട്, രണ്ട് കൂട്ടുകാർ. ദാനിഷും പിന്നെ രണ്ട് കൂട്ടുകാർ തിരൂരിന്നുള്ള ടീമാണ്. തിരൂരിൽ സ്ലീപ്പർ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയണ്ടാവും, റൈസറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പൊതുവെ എല്ലാവർക്കും അവിടുന്ന് അറിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നാട്ടിൽ വന്നിട്ടാണ് അതിന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്കണം. അപ്പൊ നാട്ടിൽ അത്യാവശ്യം ആക്കുമ്പോഴത്തേക്ക് അറിയണേ. എന്നിട്ട് അപ്പൊ അവരടുത്ത് ഷോട്ട്. പിന്നെ എന്താ വെച്ചാല് ഇവിടെ ആ ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 12 കിലോമീറ്റർ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, 12 കിലോമീറ്റർ ഒരു മുമ്പ് വരെ പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ ഈ ഓഫ് റോഡ് വണ്ടികൾ, കാറ്, ജിപ്സി അങ്ങനെ വണ്ടികളൊക്കെ പോകാൻ പറ്റുള്ളൂ, ബൈക്കും നോർമൽ കാറുകളൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ സ്റ്റോപ്പായി നിൽക്കുമ്പോഴാണ് ഇവര് ഗുൽമർഗ്, അങ്ങനെ സ്റ്റോപ്പായി നിൽക്കുമ്പോഴാണ് ഇവര് വന്നിട്ട് ഫ്രണ്ട് വണ്ടി നാട്ടിലെവിടെ. അവര് ഒരു ഹോണ്ടയുടെ ഒരു വണ്ടി വിലാ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടുന്ന് ഈ കാശ്മീർ ആയിട്ടുള്ള ഒരാളുണ്ട്, അപ്പൊ മൂപ്പരാള് ഇവരെ സുഹൃത്താണ്, അപ്പൊ മൂപ്പരാളുടെ താറിനാണ് ഇവരെ കൊടുക്കുന്നത്. അതായത് ഇങ്ങോട്ട് പോയി സാധാ വണ്ടി കയറ്റി വിടും, താറിന് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ ഇന്ത്യ അടുത്ത് വന്ന് ഇന്നൊരു സ്ഥലത്ത് നാട്ടിലവിടെ എടുക്കുന്നത്, അങ്ങനെ ഒരു വണ്ടി കിട്ടി വരും. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ പോകുമ്പോ അവരുടെ അടുത്ത്. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അത് കണ്ടപ്പോഴും മനസ്സിലായി, പക്ഷേ എനിക്ക് തോന്നി പക്കാ സ്റ്റാൻഡേർഡ് ആയിരിക്കും തോന്നി. യൂട്യൂബ് ചാനൽ എന്ത് സെറ്റ് ആക്കാന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെയ്യണം. പക്ഷെ അതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് യാത്രയാണ്, അവിടെ എത്തുക എന്നുള്ളത്. കാശ്മീരിക്ക് എങ്ങനെയും ചെയ്തൊക്കെ എങ്ങനെയാണ്. പിന്നെ അതൊരു ഗുജറാത്തൊക്കെ എത്തി തുടങ്ങിയപ്പോഴാണ് പിന്നെ ചാനൽ ഒന്ന് സെറ്റ് ആക്കണം പിന്നെ മാത്രല്ല. ഞാനും പോകുമ്പോ ഗോപ്രോയില് 64 GB മെമ്മറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗോപ്രോയില് അവനൊന്നും ആവും. അതുകൊണ്ട് വിഷ്വൽസ് ഒക്കെ കുറെ വ്ളോഗ് പോലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ആ ചാനലില് പറയുമ്പോ തന്നെ ഞാനൊരു അനുഭവം പറയുന്ന പോലെ പറയും, എന്നിട്ട് ഇടയ്ക്ക് വിഷ്വൽസ് കൊടുക്കും. അല്ല അത് അതൊരു അനുഭവമാണ് സത്യം പറഞ്ഞു, അങ്ങനെ ചാനൽ കാണുമ്പോ അതൊരു അനുഭവമാണ്. അതന്നെ കുറെ ആൾക്കാര് മെസ്സേജ്, കാരണം നമ്മളിപ്പോ വ്ളോഗ് കണ്ട് കണ്ടിട്ട് ആൾക്കാർക്ക് ഒരു മടുപ്പ് ഒന്നുണ്ടാവും. അപ്പൊ നിന്റെ ചാനൽ കാണുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നീ നിന്റെ അനുഭവം പറയുന്നു, അതിലൂടെ കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നു. ഇത് ആദ്യം ചെയ്ത് ആൾക്കാരങ്ങനെ മെസ്സേജ് ഇങ്ങനെ പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് പറയണേ, കാരണം
പള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മുസബിനെ പോലത്തെ ഒരു പയ്യനെ കണ്ടുകഴിഞ്ഞാൽ നമ്മ വിചാരിക്കും ആളൊരു റിസർവ്ഡ് ടൈപ്പാണ്, ആളങ്ങനെ അധികം ഒന്നും സംസാരിക്കാത്ത ടൈപ്പാണ്, ചിലപ്പോ അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. പോട്ടെ, പക്ഷെ ഇവരൊക്കെയാണ് ഈ ലോകം കീഴടക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കൊടും ഭീകരമാരെന്നറിയില്ല. അതൊക്കെ മുസബിനെ പോലത്തെ ആൾക്കാരെ, ബാക്കിയൊക്കെ അഷ്പുഷൊക്കെ വാങ്ങി നടക്കണവരൊക്കെ വെറും കഥല്ലാണ്ട് വേറും കാട്ടിക്കൂട്ടലും മാത്രമേ ഉള്ളൂ. അവരൊക്കെ വീടിന്റെ ഉള്ളിലും ആ ഒരു നാട്ടിലും ഒതുങ്ങിക്കൂടി നിൽക്കും. എനിക്ക് സത്യാവസ്ഥയിൽ ഇന്നേ വരെ തോന്നിയിട്ടില്ല ഇപ്പൊ ഒരു ചേതൊക്കെ എടുത്തിട്ട് കാശ്മീരിൽ പോകണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇവന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ തോന്നി ഇനി ഒരു കാശ്മീരിൽ പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പോവാന് പ്ലാറ്റിന ഓൾറെഡി റെഡിയാണ്, 10-15 വർഷം പഴക്കമുള്ള പ്ലാറ്റിന ഉണ്ട്, അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് വേണം അയമ പോവാന്. പെയിന്റിംഗിന് കൊടുത്ത് കാശ്മീരിൽ പോവാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു ഹോണ്ടയുടെ ഡ്രീം യുഗ ഉണ്ട്, ഞാനത് ഓൾട്ടർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, മോഡിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. ഒന്ന് രണ്ട് വ്ളോഗിലൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് ഒന്ന് പോണമെന്നൊക്കെ നല്ല ആഗ്രഹം. എന്റെ പെയിന്റിംഗിന് കൊടുത്ത് പ്ലാറ്റിന. ഞാൻ ആദ്യം ബാംഗ്ലൂരിൽ നിന്നാണ് ആദ്യം ആ വണ്ടി വന്നത്. ആകെ 100 cc ഉണ്ടല്ലോ വണ്ടി, പക്ഷെ മൈലേജ് അത്യാവശ്യം ഉണ്ട്, 10-80 ഒക്കെ ഉണ്ട്. അപ്പോ ആയിട്ട് ഇവിടുത്തെ പോവാലോ അങ്ങനത്തെ പ്ലാൻ ഉണ്ട്. അപ്പോ നിന്റെ വീഡിയോ അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്ട്രൈക്ക് ആയ കാര്യം, നിന്റെ ആ വീഡിയോയില് ആ ഷോർട്ട്. അപ്പോ പിന്നെ കാണുന്നത് നീ ഒരു ഇൻസ്റ്റയില് ഈ വീഡിയോ ആണ്, നമ്മുടെ പട്ടാളക്കാരൻ ഏറ്റവും ഫേമസ് ആയ വൈറൽ വീഡിയോ, പട്ടാളക്കാരന് ചപ്പാത്തി കൊടുക്കുന്ന വീഡിയോ. പക്ഷെ അത് നീയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം കണ്ട സംഭവം ഞാന് ഒരു കേരള യാത്രികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞാന് വീഡിയോസ് റീൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അവർക്ക് ഷെയർ ചെയ്യും, അവര് റീപോസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ആ വീഡിയോ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇവരെടുത്തിട്ട് BGM യോജിപ്പിക്കും. അതെ അതെ. പിന്നെ അതാണ് അങ്ങോട്ട് വൈറലായി തുടങ്ങി. ഏത് ടീം പറഞ്ഞു? കേരള യാത്ര. കേരള യാത്ര അല്ലേ? ഞാൻ കണ്ടിട്ട് വേറെ കോമഡി. അത് പിന്നെ ഇങ്ങനെ എടുത്ത് ഒരുപാട് ആൾക്കാര്. ഞാനങ്ങനെ ഒരു BGM ഉള്ള സാധനം എല്ലാവരും കേട്ടുണ്ട്. BGM ഉള്ളായിരിക്കും, കാരണം എന്റെ അക്കൗണ്ടിൽ ഞാൻ 2 lakh ആയിട്ടുണ്ട്. 2 lakh ആയിട്ടുണ്ട് ഇവരെത്തും. നേരെ മറിച്ചിട്ട് 3-4 ദിവസം മുമ്പേ ഒരു കളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ 2.5-3 lakh ഇവിടെ വീഡിയോ ഇട്ട് ഒരു 2.5-3 lakh. അതന്നെ അങ്ങനെ ഒരുപാട് പേജുകൾ അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ നിന്റെ ഈ വീഡിയോ ക്ലിപ്പ് പോകാൻ വീഡിയോ സ്നാപ്പ് ഒക്കെ മറ്റൊരാൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ വരുമ്പോ നിനക്ക് അതിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അത് അതായത് ഈ കളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരത്ര 6-7 lakh അങ്ങനെയുള്ള ചാനലുകളൊക്കെ അവരിടുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ് അയക്കും. ഞങ്ങൾ ഇങ്ങനെ ഇട്ടോട്ടെ, ജസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യും, ഓക്കെ ആണോ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. അത് പിന്നെ ഈ കണ്ടന്റ് കോപ്പിറൈറ്റ് കണ്ടന്റ് നടന്നത് നമ്മളുടെ ഒരു കണ്ടന്റ് മറ്റൊരാൾ ഉപയോഗിക്കുന്നു. അത്രയും നല്ല കാര്യം, പക്ഷെ എന്നാലും എന്റെ ഒരു പ്രവൃത്തി അവര് അത്യാവശ്യം അതില് മറ്റൊരു അംഗീകാരം കൂടിയാണല്ലോ, നമ്മളൊരു അംഗീകാരമാണല്ലോ. നമ്മൾ മറ്റുള്ള ചാനലുകൾ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്ന യൂട്യൂബ് ചാനലിലെ ഞാൻ എന്റെ ചാനലിൽ ഇട്ട് ആ വീഡിയോ ഇത് വൈറലായതിനു ശേഷമാണ് ഞാൻ ഇതിന്റെ ചാനലിൽ. അതിനു മുമ്പേ വേറെ ഏതൊക്കെ അല്ല, ഞാന് അതിനു മുമ്പേ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് ചാനലുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പരസ്യം കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഇതിനെക്കാട്ടി വ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴല്ലേ നമ്മള് നമ്മൾക്ക് റീച്ച് നമ്മൾ റീച്ച് ആവുന്നത്. നിന്നോട് പല ആൾക്കാരും ചോദിച്ചത് ഇപ്പൊ ഞാന് എന്റെ വീഡിയോ ഡയറക്റ്റ് ഒരു 4-5 ചാനൽ ഉപയോഗിച്ചു. ഞാൻ വീഡിയോ ഉണ്ടായിരുന്നില്ല, മല്ലു ട്രാവലർ വന്ന് എന്റെ അവിടെ വന്നിട്ട് ആകെ വിഷയം ഒക്കെ ആയാലും പബ്ലിക് കൂടിയിട്ട് പോലീസ് ആട്ടി പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആദ്യം ആണ് വീഡിയോ ഉള്ളത് ഞാനാണ്, മല്ലു ട്രാവലർ വന്നിട്ട് വീഡിയോ ഞാൻ. അപ്പൊ ആ വീഡിയോ എല്ലാരും ഉപയോഗിച്ച് അന്ന് ഞാൻ ലോകം വാട്ടർമാർക്ക് കൊടുക്കാൻ മറന്നു. കാരണം ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോലീസ് ഓടിച്ചപ്പോ തന്നെ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതെല്ലാരും ഉപയോഗിച്ച് ഇപ്പോ ചാനലുകാർ ഉപയോഗിച്ച് ചാനലുകാരൊക്കെ ഒരു ചാനൽ 24 എന്റെ തന്നെ സൗണ്ട് തന്നെ ഉണ്ട്, ഞാൻ വ്ളോഗിങ്ങനെ സൗണ്ട് എടുക്കണുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കോപ്പിറൈറ്റ് അത് ഒക്കെ വിട്ടു. പക്ഷെ ഞാൻ ഇത് ചോദിച്ചു പോലെ 24 മെസ്സേജ് അയച്ചായിരുന്നു, എനിക്ക് സൗണ്ടൊക്കെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് എന്റെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒന്നുമില്ല, പക്ഷെ ഉപകാരമൊന്നുമില്ല കോപ്പറേറ്റ് കൊടുക്കാനും. പക്ഷെ അപ്പൊ പറഞ്ഞെന്ന് വെച്ചാല് നിന്നെ പോലെ ഒരു
എന്റെ ഒരു ഇതില് ഇപ്പോ ഇങ്ങനെ ഒതുങ്ങി അധികം സംസാരിക്കാത്ത ഒരു പാവം പിടിച്ച ഒരു കുട്ടി എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ് ഉണ്ടാവുക. പക്ഷെ അവരൊക്കെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ലോകം കീഴടക്കാന്നുള്ളത്. ഇപ്പൊ ലോകം കീഴടക്കി. അപ്പൊ ഞാൻ പറഞ്ഞ നീ നിനക്ക് 400 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴാണ് ഞാൻ നിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ സെറ്റായി എന്ന് കാണുമ്പോ 1500 2000 5000 ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? 24-25,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും കൂടണം. ഇവന്നെ ഒരു 500,000 മിനിമം സബ്സ്ക്രൈബേഴ്സ് കാണണം. ഫസ്റ്റ് 50,000 ഒരു കിട്ടൂലേ? 1 lakh സിൽവർ. ആ സിൽവർ കിട്ടണം. ഇൻഷാല്ലാ സിൽവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൂടി കാഴ്ച വേണം കേട്ടോ.